നമസ്കാരം. ഒരു ചിങ്ങമാസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ സമയത്ത് നമ്മൾ മറക്കാതെ വീടുകളിൽ ചെയ്യേണ്ട ഒരു സുപ്രധാന വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചിങ്ങം 1-ാം തീയതി വളരെ സവിശേഷതകളുള്ള ഒരു ദിവസമാണ്. നമ്മൾ മലയാളികൾ പുതുവർഷമായിട്ടാണ് ഈ ദിവസത്തെ ആചരിച്ചു പോരുന്നത്. ഈ വർഷത്തെ ചിങ്ങം 1-ന് ഒരു പ്രത്യേക സവിശേഷത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1 നൂറ്റാണ്ടിൽ നിന്നും അടുത്ത നൂറ്റാണ്ടിലേക്ക് ചുവട് വയ്ക്കുന്ന ഒരു ദിവസമാണിത്. കൊല്ലവർഷം 1200 പ്രവേശിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. അതിനാൽ ഈ ദിവസത്തെ വരവേൽക്കാനായി നമ്മൾ ചില കാര്യങ്ങൾ വീടുകളിൽ പാലിക്കേണ്ടതാണ്. ഇതുവരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും തന്നെ അടുത്ത നൂറ്റാണ്ടിൽ നമ്മളെ പിന്തുടരാതിരിക്കാൻ നമ്മൾ ഓരോ വീടുകളിലും ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പായി ഈ ഒരു ചെറിയ കാര്യം മറക്കാതെ ചെയ്യണം. സാധാരണ നമ്മൾ എല്ലാ വർഷവും ആണ്ടുപിറപ്പ് 1-ാം തീയതിക്ക് മുമ്പായി വീടും പരിസരവുമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വേസ്റ്റുകളെല്ലാം വീടിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ച് കളയാറുണ്ട്. ഇത് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പുള്ള ദിവസമാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആ ദിവസത്തോടുകൂടി അവസാനിക്കുകയും ചിങ്ങം 1 മുതൽ ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെയാണ്. എന്നാൽ ഈ വർഷം 1 നൂറ്റാണ്ടിൽ നിന്നും അടുത്ത നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളൊരു പ്രത്യേക കാര്യം കൂടി ചെയ്താൽ ഇനിയുള്ള കാലം നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് ചിങ്ങം 1-ന് തലേ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പായി നിങ്ങളുടെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കണം. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലന്തി വലകളും പൊടിപടലങ്ങളുമെല്ലാം തൂത്തുവാരി കളയണം. അതിനുശേഷം നിങ്ങൾ ഈ തൂത്തുവാരിയ പൊടിപടലങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി കത്തിക്കണം. വേസ്റ്റുകളെല്ലാം കത്തിയെറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു വൃത്തിയുള്ള കീറാത്ത ബേലീഫ് എടുക്കണം. അതായത് കറുകപ്പട്ടിയുടെ ഇല. ബേലീഫ് നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലും മാർക്കറ്റുകളിലുമൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ബേലീഫിൽ പച്ചമഷിയുള്ള ഒരു പേനയോ സ്കെച്ചോ മാർക്കറോ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് എത്ര രൂപ കടബാധ്യതയുണ്ട് അത്രയും തുക ഈ ബേലീഫിൽ എഴുതുക. അതായത് നിങ്ങൾക്ക് മൊത്തം 100,000 രൂപയുടെ കടമുണ്ടെങ്കിൽ അത്രയും തുക ഈ ബേലീഫിൽ വ്യക്തമായി എഴുതണം. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രമെടുത്ത് അതിൽ കുറച്ച് പച്ച കർപ്പൂരമിട്ട് കത്തിക്കുക. ഈ തീയിലേക്ക് ഈ ബേലീഫ് ഇട്ടുകൊടുക്കുക. ഈ സമയത്ത് ലക്ഷ്മിദേവിയെ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഇതോടുകൂടി തീരണമെന്നും അടുത്ത ദിവസം മുതൽ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീയിലേക്ക് ഈ ബേലീഫ് ഇട്ടുകൊടുക്കുക. അത് മുഴുവനായും കർപ്പൂരത്തിലിട്ട് കത്തിച്ചു കളയണം. ഇതൊരിക്കലും വീടിനകത്ത് വെച്ച് കത്തിക്കരുത്. ബേലീഫ് മുഴുവനും കത്തിയെറിഞ്ഞ ശേഷം അതിൻ്റെ ചാമ്പൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. ഈ നൂറ്റാണ്ടിലെ നിങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും ഇതോടുകൂടി എരിഞ്ഞു തീരും. ചിങ്ങം 1-ാം തീയതി മുതൽ പണപരമായ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. ഈ നൂറ്റാണ്ടിലെ ഒരു ദുരിതങ്ങളും അടുത്ത നൂറ്റാണ്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കും തന്നെ അനുഭവിക്കേണ്ടതായി വരില്ല. ഫ്ളാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഫ്ളാറ്റിന് പുറത്തു കൊണ്ടുപോയോ ബേലീഫ് കത്തിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പായി നിങ്ങൾ മറക്കാതെ ചെയ്യണം. സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.